നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പൗരത്വ നിയമത്തിൽ പ്രതിഷേധിച്ച് പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ യോഗി സർക്കാർ നടപടി ആരംഭിച്ചു തുടങ്ങി. പൊതുമുതൽ നശിപ്പിച്ച 28 പേർക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നോട്ടീസ് അയച്ചു. പൊതുമുതൽ നശിപ്പിച്ചതിന് 14.86 ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിക്കുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാമെന്ന സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കലാപകാരികൾക്കെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചത്. പ്രതിഷേധക്കാരിൽ നിയമം കയ്യിലെടുത്താൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പൊതുമുതൽ നശിപ്പിക്കുന്നവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുമെന്നും യോഗി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രതിഷേധത്തിന്റെ മറവിൽ ഉത്തർപ്രദേശിൽ വ്യാപകമായി പൊതുമുതൽ നശിപ്പിച്ചവരുടെ ചിത്രങ്ങൾ സഹിതം കഴിഞ്ഞ ദിവസം സർക്കാർ പുറത്തുവിട്ടിരുന്നു. പ്രക്ഷോഭകരുടെ ആസ്തികളും യോഗി സർക്കാർ കണ്ടുകെട്ടി തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട് മുസഫർ നഗറിൽ 50 കടകൾ ജില്ലാ ഭരണകൂടം സീൽ ചെയ്തിരുന്നു. പ്രക്ഷോഭകരെ തിരിച്ചറിയാനും നാശനഷ്ടത്തിന്റെ കണക്കെടുക്കാനും ഓരോ ജില്ലയിലും നടപടികൾ ആരംഭിച്ചിരുന്നു. റാംപൂർ ജില്ലയിൽ 25 പേരുടെ സ്വത്ത് കണ്ടുകെട്ടും. പൊതുമുതൽ നശിപ്പിച്ചവരുടെ സ്വത്ത് കണ്ടുകെട്ടി ലേലം ചെയ്യുമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് അക്രമികളെ തിരിച്ചറിഞ്ഞത്. ഗോരഖ്പൂരിൽ പോലീസ് തിരിച്ചറിഞ്ഞ 50 പേരുടെ ഫോട്ടോകൾ പുറത്തുവിട്ടു. മുസഫർ നഗറിൽ 67 പേരുടെ കടകൾ മുദ്രവച്ചു. പൊതുമുതൽ നശിപ്പിച്ചവരോട് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകില്ലെന്ന് യോഗി വ്യക്തമാക്കിയിരുന്നു. റെയിൽവേ സ്റ്റേഷനുകൾക്കും ട്രെയിനുകൾക്കും സർക്കാർ ഓഫീസുകൾക്കും സർക്കാർ വാഹനങ്ങൾക്കും അക്രമികൾ കേടുവരുത്തിയിരുന്നു. വ്യാപകമായി പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടതോടെയാണ് യോഗി കടുത്ത നടപടികളിലേക്ക് നീങ്ങിയത്. ഇതിനിടെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം നടത്തുന്നവർ ആത്മപരിശോധന നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കലാപത്തിനിറങ്ങും മുൻപ് അത് എന്തിനു വേണ്ടിയെന്നും ചെയ്യുന്നത് ശരിയാണോ എന്നും സ്വയം ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ലക്നൌവിൽ അടൽ ബിഹാരി മെഡിക്കൽ കോളേജിന്റെ തറക്കൽ ഇടൽ പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉത്തർപ്രദേശിൽ മാത്രം പ്രതിഷേധത്തിൽ 100 കോടി രൂപയുടെ പൊതുമുതലാണ് നശിപ്പിച്ചത്. ഇങ്ങനെ ചെയ്യുന്നവരും പൊതുമുതൽ നശിപ്പിക്കുന്നവരും അതുകൊണ്ട് എന്താണ് നേടാൻ പോകുന്നതെന്ന് സ്വയം ആലോചിക്കണം. ചെയ്യുന്നത് ശരിയാണോ എന്ന ആത്മപരിശോധന നടത്തണമെന്നും മോദി കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 370, അയോധ്യ എന്നീ വിഷയങ്ങളിൽ സമാധാനപരമായാണ് പരിഹാരം കണ്ടെത്തിയത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള കാരണം എല്ലാവർക്കും ബോധ്യമുള്ള ഒന്നാണ്. ഇതിലൂടെ നിരവധി ആളുകളുടെ പ്രശ്നങ്ങൾക്കാണ് പരിഹാരമാകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.